നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയ നർത്തകി കലാമണ്ഡലം സത്യഭാമ ചേച്ചി ആകെ കല്ലിപ്പിലാണ്, ഭയങ്കര കല്ലിപ്പിൽ. തന്റെ ഭാഷണങ്ങൾ ഇത്രയ്ക്ക് കൊടിയ വിനയാകുമെന്ന് സത്യഭാമ ചേച്ചി ഒരിക്കലും കരുതിയില്ല. ഒരു ജനതയാകെ ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞ് വേട്ടയാടുകയാണ് എന്ന ഭീവത്സമായ ഒരു അവസ്ഥയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ചേച്ചി. എന്നാൽ കലാമണ്ഡലം സത്യഭാമ ഒരു ഇടതു സഹയാത്രികയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘികളുടെയും മാധ്യമപ്രവർത്തകരുടെയും നീക്കം പാടെ പൊളിച്ചെടുക്കേണ്ടതായി വന്നിരിക്കുകയാണ്. സത്യഭാമ ചേച്ചിയുടെ ഭാഷണങ്ങൾ തന്നെ ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെയുള്ള ഭാഷണങ്ങൾ ഒരു കുലസ്ത്രീയുടെ വായിൽ നിന്ന് വരികയുള്ളൂ എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം. അത് മനുസ്മൃതി ഭാഷയാണ്. എന്നിട്ടും എങ്ങനെ ഇടതുപക്ഷ സഹയാത്രികയാക്കാം എന്ന കൂലങ്കഷമായ ഗവേഷണത്തിലാണ് മാധ്യമങ്ങളും സംഘപരിവാരവും. എന്നാലിപ്പോൾ അത് പാടെ പൊളിഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ BJP യുടെ അംഗത്വം സത്യഭാമ സ്വീകരിക്കുന്ന ചിത്രം ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോവ ഗവർണറുടെ സാന്നിധ്യത്തിൽ കലാമണ്ഡലം സത്യഭാമ BJP അംഗത്വം സ്വീകരിക്കുന്ന ചിത്രങ്ങളും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. മാത്രമല്ല, പഴയ കുലസ്ത്രീ സമരം നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ശബരിമല വിഷയത്തിൽ കോടതി വിധി ഉണ്ടായപ്പോൾ കുലസ്ത്രീകൾ പ്രാർത്ഥനകളുമായി തെരുവിലിറങ്ങിയ കൂട്ടത്തിൽ സത്യഭാമ ചേച്ചിയും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് ഇതേ സത്യഭാമയാണ്. അതിൻ്റെ ചിത്രങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ സംഘപരിവാറിന് ഇടതുപക്ഷ സഹയാത്രികയാക്കി ഇടതുപക്ഷത്തിൻ്റെ മേൽ സത്യഭാമ ചേച്ചിയെ കൂടി കെട്ടിവെക്കാനുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സഹായത്തോടെയുള്ള ശ്രമം നടത്തിക്കൊണ്ടു പോകാൻ ആവും. മാത്രമല്ല, ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങളുടെ തലയിൽ അങ്ങനെ ഒരു പൂടയായില്ല എന്ന രീതിയിൽ നമ്മുടെ സുരേഷ് ഗോപി സ്വന്തം കുടുംബക്ഷേത്രത്തിൽ, അദ്ദേഹത്തിന് കുടുംബക്ഷേത്രം ഒക്കെയുള്ള ആർച്ച് ഹിന്ദുവാണ് അദ്ദേഹം, കുടുംബക്ഷേത്രത്തിൽ ആർ.എൽ.വി. രാമകൃഷ്ണനെ നൃത്തം ചെയ്യാൻ ക്ഷണിക്കുമെന്നും അദ്ദേഹത്തിന് വേദി പൈസ കൊടുത്ത്, വെറുതെ ചുമ്മാ ചക്കാത്തത്തിലൊന്നുമല്ല, പൈസ കൊടുത്ത് ആർ.എൽ.വി. രാമകൃഷ്ണനെ കൊണ്ട് നൃത്തം ചെയ്യിക്കും എന്നുമൊക്കെ പറയുകയുണ്ടായി. അതൊക്കെ തങ്ങൾ സത്യഭാമയുടെ പക്ഷത്തല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു. അവയെല്ലാം ഇപ്പോൾ പൊളിച്ചെടുക്കേണ്ടതായി വന്നു. സത്യം സത്യമായി ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു, മലയാളികൾ മനസ്സിലാക്കുന്നു. ഇനി മറ്റൊരു വാർത്ത, എക്സാലോജിക് വീണാ വിജയൻ വാർത്തയാണ്. SFIO അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SFIO എത്രയും വേഗം വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും എന്ന് മനപ്പായസം ഉണ്ണുകയായിരുന്നു സംഘപരിവാരും നമ്മുടെ UDF സുഹൃത്തുക്കളും. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്ത ഇവരുടെ പ്രതീക്ഷകൾക്ക് വിഘ്നം തീർത്തിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും SFIO വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചു വരുത്തുവാൻ നിവൃത്തിയില്ല. കാരണം അതിന് തക്ക ഒന്നും കണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എക്സാലോജിക്കിൻ്റെ മറ്റ് ഇടപാടുകളിലേക്ക്, അതായത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട CRML ഇടപാടുകളിൽ നിന്ന് മാറി എക്സാലോജിക്കിൻ്റെ മറ്റ് ഇടപാടുകൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് SFIO. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. തിരഞ്ഞെടുപ്പ് തീരുന്നതുവരെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ SFIO വിളിക്കുകയില്ല. ഇത് കേട്ടാൽ തോന്നും ഇത് എന്തോ ഒരു അന്തർധാര. UDF ഇറങ്ങിത്തിരിച്ചു, ഇന്നലെ വേണുഗോപാൽ പറഞ്ഞു, ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്താണ്, LDFഉം പ്രത്യേകിച്ച് CPMഉം സംഘപരിവാറും തമ്മിൽ, LDFഉം BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. അതുകൊണ്ടാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്തത്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ഇതിന് ഉപോത്ബലകമായി ഉയർത്തുന്നത്. എന്നിട്ട് അന്തർധാര സിദ്ധാന്തവും പടച്ചുവിടുന്നു. നമുക്ക് അതൊന്ന് പരിശോധിച്ചു നോക്കാം. ആര് തമ്മിലാണ് അന്തർധാര, അത് തന്നെ ആദ്യം പരിശോധിക്കാം.
ഇക്കാലം അത്രയും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോലി ബി സഖ്യമുണ്ടായിട്ടുള്ളത് ആരൊക്കെ തമ്മിലാണ് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. ഏതൊരു തെരഞ്ഞെടുപ്പെടുത്താലും അവിടെ ബി ജെ പിക്ക് വോട്ട് കുറയുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി അതുവരെ പിടിച്ചിരുന്ന അല്ലെ അവർക്കുള്ള ശക്തി നമ്മൾ രാഷ്ട്രീയത്തിലോ പ്രകടനത്തിലോ അവരുടെ സമ്മേളനങ്ങളിലോ മോദി പൂജയിലോ ഒന്നും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെട്ടെന്ന് വോട്ടിൻ്റെ എണ്ണം കുറയും, അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ബി ജെ പിക്ക് എവിടെയെങ്കിലും വളരെ നല്ല ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് അങ്ങനെ ഒരു സാഹചര്യം വല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യു ഡി എഫിൻ്റെ വോട്ട് നിർണായകമായി കുറഞ്ഞിട്ടുമുണ്ട്. അതാണ് കേരളം കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടാണ് ഇടതുപക്ഷം. വളരെ ചെറിയൊരു സംസ്ഥാനത്തിലേ ഉള്ളൂ, എപ്പോഴും അവരെ ആക്ഷേപിക്കും, ഇങ്ങേയറ്റത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അവിടെയും നിങ്ങളെ അവിടെ നിന്നും നുള്ളി ഇല്ലാതാക്കും എന്നതാണ് സംഘപരിവാറിൻ്റെ വാദം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ എല്ലായിടത്തും നടത്തുന്നത്. കേരള സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും അതുതന്നെയാണ്. കേന്ദ്രത്തെ അല്ലെ സംസ്ഥാനത്തെ യൗവിധവും മുച്ചൂടും മുടിക്കുവാൻ കേന്ദ്രം ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ കൊടുക്കുന്നവരാണ്. ഒരു ഉളുപ്പുമില്ലാതെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുമുന്നണിയൊക്കെ ഉണ്ടായി മോദിക്കെതിരെ നിൽക്കുമ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് നിർലജ്ജം പിന്തുണ കൊടുക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നുള്ളതല്ലേ വ്യക്തം. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എങ്ങനെയാണ്? പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്, കേരളത്തിൻ്റെ നിയമസഭയിലാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട്, അതിൽ തങ്ങളും പങ്കാളികളാണ് കോൺഗ്രസിനറിയാം. ആ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയതാരാണ്? സി പി എം അല്ലേ? ഓരോ വിഷയത്തിലും എടുത്ത് പരിശോധിച്ചു നോക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ആത്മാർത്ഥമായിട്ട് എതിർക്കുന്നത് എൽ ഡി എഫ് ആണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എൽ ഡി എഫിനെയും ചോദ്യം ചെയ്യും. നിങ്ങൾ തെളിവുകൾ സഹിതം യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ പറയൂ, വെറുതെ നുണകൾ പ്രചരിപ്പിക്കാതെ കണ്ട്. ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ബാബറി മസ്ജിദിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചതെന്ന് നമുക്കറിയാം. ബാബറി മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം പണിതപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാറിന് പിന്തുണ കൊടുക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അവിടെ ഞങ്ങളുടെ രാമനെ കാണാൻ പോകും എന്ന് പറയുന്ന ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ, ഇതൊക്കെയല്ലേ നമ്മൾ കോൺഗ്രസ്സിൽ കാണുന്നത്? അനുദിനം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾക്കാർ ഒഴുകിക്കൊണ്ടു പോകുന്നു. മുഖ്യമന്ത്രിമാരുൾപ്പെടെ ആയിരക്കണക്കിന് നേതാക്കന്മാർ കുറ്റിയും പറിച്ചുകൊണ്ട് സംഘപരിവാറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ സംഘപരിവാറും സി പി എമ്മും തമ്മിലാണ് ധാരണ എന്ന്. ഒരു യുക്തിക്ക് നിരക്കാത്ത സംഗതി, തങ്ങൾ ചെയ്യുന്ന സംഗതികൾ മറച്ചു പിടിക്കുവാൻ തങ്ങൾ ചെയ്യുന്ന കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ യു ഡി എഫ് നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രേമചന്ദ്രൻ മോദി നൽകിയ വിരുന്നിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ പ്രകീർത്തിച്ച് മറ്റേ പിന്നെ സംഘപരിവാർ പോലും പറയാത്ത ഭാഷയിൽ മോദിക്ക് പിന്തുണ നൽകുന്ന ആളാണ് പ്രേമചന്ദ്രൻ. എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? ഏത് അന്തർധാരയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? യു ഡി എഫ് മറുപടി പറയേണ്ടുന്ന കാര്യമല്ലേ? അവസാനം ഓരോ നിമിഷവും താമസിച്ചിട്ട് അവസാനം പേരിനൊരു പേക്കോലത്തെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രനെതിരെ കൊണ്ടുവരും. ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കൊല്ലം മണ്ഡലത്തിൽ എന്ത് കരിനീക്കമാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെ അന്തർധാര പ്രവർത്തിക്കുന്നത്. ബി ജെ പിയുമായി പരസ്പര ധാരണ അവർ തമ്മിലാണ്, അത് മറച്ചു വെക്കുവാൻ ഒരു തരത്തിലും പ്രത്യയശാസ്ത്രപരമായോ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലോ ഇതുവരെ കൈക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ എൽ ഡി എഫും സംഘപരിവാറുമായി ഒരു അന്തർധാരയുമില്ല, പകരം യു ഡി എഫുമായിട്ടാണ് എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തുന്ന നിരവധി വാർത്തകളും തെളിവുകളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. മറ്റൊരു വാർത്ത പത്രമുത്തശ്ശി മലയാള മനോരമയ്ക്ക് എതിരെയാണ്. പത്രമുത്തശ്ശി 10 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കോടതി ചെലവും നഷ്ടപരിഹാരമായി നൽകുവാൻ കോടതി വിധി ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ സബ് കോടതിയിൽ നിന്നാണ് വിധി. സംഭവം ഇതാണ്. നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിരയാണ് മലയാള മനോരമയ്ക്കെതിരെ കേസ് നൽകിയത്. അവരെക്കുറിച്ച് വ്യാജ വാർത്ത നൽകി. അതായത് കൊറോണ സമയത്ത് മന്ത്രി ജയരാജൻ്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ച് ലോക്കർ തുറന്നു എന്നാണ് മനോരമ കൊടുത്ത വാർത്ത. എന്താണ് ആ വാർത്തയുടെ നിജസ്ഥിതി എന്ന് നമുക്ക് പരിശോധിക്കാം. വാർത്തയിൽ അവർ കൊടുത്തത് ഏതോ ഒരു കോഴക്കേസുമായി ബന്ധപ്പെട്ട്, ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പുത്രനും അതിൽ പങ്കുണ്ട്.
അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തോ ആവശ്യത്തിൻ്റെ ഇടപാട് നടത്തുവാനായിട്ടാണ് ബാങ്കിൽ ജയരാജൻ്റെ ഭാര്യ പോയത് എന്ന തരത്തിൽ അവരെ അപമാനിച്ചു കൊണ്ടാണ് വാർത്ത നൽകിയത്. ആ തെറ്റായ വാർത്ത തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ വസ്തുതകളും തെളിവുകളും നൽകിക്കൊണ്ടാണ് കോടതിക്ക് മുമ്പാകെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസ് നൽകിയത്. ആ കേസിലാണ് കോടതി ഇപ്പോൾ മലയാള മനോരമ പത്രമുത്തശ്ശിയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ വിധി കൊടുത്തിരിക്കുന്നത്. 10 ലക്ഷം രൂപ മലയാള മനോരമയ്ക്ക് പുല്ലായിരിക്കാം, പക്ഷേ ഇതാണ് ഇവരുടെ തനിനിറം. ഒരു മാധ്യമ സ്ഥാപനം, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനം ചെയ്യുന്ന നിറുകേടുകളിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഇത്. വീണ്ടും വാർത്തകൾ ഒട്ടനവധികളുണ്ട്. ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, വീണ്ടും കാണാം.